വിജയകരമായ യു എ ഇ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങി. യു എ ഇയിലെത്തിയ നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണമാണ് ലഭിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലെ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് നിരവധി ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. ഒരു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി യു എ ഇയിലെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അബുദാബി രാജ്യാന്തര വിമാനത്താവളത്തിൽ ഊഷ്മള സ്വീകരണമാണ് ഒരുക്കിയത്. അബുദാബിയിൽ വിമാനമിറങ്ങിയ പ്രധാനമന്ത്രിയെ അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാൻ നേരിട്ടെത്തിയാണ് സ്വീകരിച്ചത്. യു എയിലെ ഇന്ത്യൻ സ്ഥാനപതി സഞ്ജയ് സുധീർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. അതിനുശേഷം ഖസർ അൽ വദനിൽ നടന്ന പ്രൗഢമായ ചടങ്ങിൽ യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാൻ നരേന്ദ്രമോദിയെ സ്വീകരിച്ചു. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാനുമായി നരേന്ദ്രമോദി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പരസ്പര സഹകരണം ശക്തിപ്പെടുത്താനുള്ള വിവിധ കരാറുകളിലും ധാരണാപത്രങ്ങളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉഭയകക്ഷി വ്യാപാരത്തിന് രൂപയും ദിർഹവും ഉപയോഗിക്കാനുള്ള ധാരണയാണ്. ഇരു രാജ്യങ്ങളുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങളായ യു പി ഐയും ഐ പി പിയും തമ്മിൽ ബന്ധിപ്പിക്കാനും തീരുമാനമായി. ഇന്ത്യയിൽ നടക്കുന്ന G20 ഉച്ചകോടിയിലേക്ക് യു എ ഇയെ ഔദ്യോഗികമായി ക്ഷണിച്ച മോദി യു എ ആതിഥ്യം വഹിക്കുന്ന കാലാവസ്ഥ ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്നും വ്യക്തമാക്കി. നേരത്തെ COP28 നിയുക്ത പ്രസിഡന്റ് ഡോക്ടർ സുൽത്താൻ ബിൻ അഹമ്മദ് അൽ ജാബറുമായി നടത്തിയ ചർച്ചയിൽ സുസ്ഥിര വികസനത്തിനായിരുന്നു ഊന്നൽ. ഒരു പകലെന്ന കുറഞ്ഞ സമയത്തിനുള്ളിൽ നിരവധി കാര്യങ്ങൾ നടപ്പിലാക്കി വൈകിട്ട് 3:30 നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് മടങ്ങി. ഷിൻസു സെബാസ്റ്റ്യൻ, ജനം, ദുബായ്.